നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള ഓർഡിനൻസിന് അംഗീകാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസിൽ ഒപ്പിട്ടു. ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നതിനൊപ്പം തദ്ദേശ വാർഡ് ഓർഡിനൻസിനും അംഗീകാരം നൽകി. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം അടുത്ത മാസം 4 മുതൽ ലഭിക്കും. 6 ദിവസത്തെ ശമ്പളം മാറ്റിവച്ചാകും വിതരണം. ഗവർണർ ഒപ്പിട്ടതോടെ ബിൽ നിയമമായെങ്കിലും പ്രതിപക്ഷ സംഘടനകൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്ഡൌൺ ലംഘിച്ച് അതിഥി തൊഴിലാളികളുടെ പ്രതിഷേധം. മലപ്പുറം ചട്ടിപ്പറമ്പിലാണ് അതിഥി തൊഴിലാളികളുടെ പ്രതിഷേധം. നാട്ടിൽ പോകണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ പ്രകടനമായി തെരുവിലിറങ്ങിയത്. പ്രകടനത്തിൽ 100 അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. പോലീസ് ഇവർക്ക് നേരെ ലാത്തിവീശി. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡിവൈഎസ്പിയും 3 SIമാരും അടക്കമുള്ള പോലീസ് സംഘമാണ് സ്ഥലത്തുള്ളത്. പ്രകടനത്തിന് പിന്നിൽ തൊഴിലാളികളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. നിരവധി അതിഥി തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. തങ്ങൾക്ക് ആഹാരവും മറ്റ് സൌകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് ഇവരുടെ ആവശ്യം. 4 സമ്പൂർണ്ണ ലോക്ഡൌൺ അവസാനിച്ചതോടെ തമിഴ്നാട്ടിൽ കടകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. 4 സമ്പൂർണ്ണ ലോക്ഡൌൺ അവസാനിച്ചതിന് പിന്നാലെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറന്നതോടെ റെഡ് സോൺ മേഖലയിലും വൻ തിരക്കാണ്. ചിലയിടങ്ങളിൽ കടയുടമകളും ജനങ്ങളും നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും മാസ്കും സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ചിലയിടങ്ങളിൽ പോലീസ് ലാത്തിവീശി. ചെന്നൈയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. പൊതുസമ്പർക്കം പുലർത്തിയ കൂടുതൽ പേരിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാർക്കും വ്യാപാരികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമല്ലെന്നും കടുത്ത നിയന്ത്രണം തുടരുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ബോളിവുഡിലെ നിത്യഹരിത നായകൻ ഋഷി കപൂർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. മുംബൈയിലെ എച്ച് എൻ റിലയൻസ് ഫൌണ്ടേഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദത്തെ തുടർന്ന് ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അമേരിക്കയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഋഷി കപൂർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. അണുബാധയെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിൽ നേരത്തെ ചികിത്സയിലായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1970 മേരനാം ജോക്കർ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം 100 ചിത്രങ്ങളിൽ വേഷമിട്ടു. മേരനാം ജോക്കറിലൂടെ ദേശീയ അവാർഡും അദ്ദേഹം നേടിയിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ദ ബോഡി എന്ന വെബ് സീരീസിലാണ് ഋഷി കപൂർ ഈ അടുത്ത് അഭിനയിച്ചത്. ബോളിവുഡ് താരം രൺവീർ കപൂർ, റിദിമ കപൂർ എന്നിവർ മക്കളാണ്. ബ്രേക്കിംഗ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.